എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. വചനപ്രഘോഷണം എന്ന ഈ ശുശ്രൂഷയിൽ അനുഗ്രഹീതരായ ദൈവദാസന്മാരിലൂടെ വളരെ വിശേഷപ്പെട്ട ദൈവവചന ശുശ്രൂഷയാൽ ലോകമെമ്പാടുമുള്ള ദൈവജനം പവർ വിഷനിലൂടെ അനുഗ്രഹം പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഒരിക്കൽ കൂടെ നിങ്ങളോട് കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ആയുസ്സും ആരോഗ്യവും തന്ന വലിയവനായ ദൈവത്തിന് ഞാൻ സകല മഹത്വവും അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്കും സഹോദര സഹോദരന്മാർക്കും വളരെ സ്നേഹത്തോടുകൂടെ വന്ദനം ചൊല്ലുന്നു. കേട്ട വചനങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ഉത്സാഹിക്കാം. ഓരോ പ്രാവശ്യം വചനം കേൾക്കുമ്പോഴും വചനം പ്രഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാം ഈ ലോകത്തിൽ ഈ ആയുസ്സിൽ ഈ ഭൂമിയിൽ മാത്രം ജീവിക്കാൻ വേണ്ടിയാകുന്നു എങ്കിൽ ഈ പ്രസംഗമൊന്നും കേൾക്കേണ്ട കാര്യമില്ല, കേട്ടതുകൊണ്ടും കാര്യമില്ല. നാം ഈ ആയുസ്സിൽ ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ മാത്രം ജീവിക്കുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ഈ വചനം കേൾക്കേണ്ട കാര്യമില്ല, ഈ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ലോകത്തിലേക്ക് കണ്ണോടിച്ചു നോക്കൂ. നിങ്ങളെപ്പോലെ വചനം കേൾക്കാത്ത, പ്രാർത്ഥിക്കാത്ത, പള്ളിയിൽ പോകാത്ത മനുഷ്യർ നിങ്ങളെക്കാൾ സുഖമായിട്ടും സുരക്ഷിതമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുന്നില്ലേ? എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് ചോദിച്ചു, കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ ഒരു ചെറുപ്പക്കാരനായ പാസ്റ്ററും കുഞ്ഞുങ്ങളും ദാരുണമായി അപകടത്തിൽ മരിച്ചു. എന്താണിതിൻ്റെ കാരണം? നമുക്കെന്ത് പറയാൻ പറ്റും? നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ വാർത്ത കണ്ട് വളരെ മനസ്സ് നൊന്ത ഒരു മനുഷ്യനാണ് ഞാൻ. ഇന്ന് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ആ സാൻഡി എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയുണ്ടായി. നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, നമുക്കൊന്നും ചോദിക്കാനും പറ്റില്ല. ദൈവം തൻ്റെ പ്രവൃത്തികൾക്കൊന്നും കാരണം പറയുന്നില്ലല്ലോ. പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ അങ്ങനെ സംഭവിച്ചത്? അങ്ങനെ ചിന്തിക്കരുതേ, അങ്ങനെ മനസ്സിൽ പോലും ചിന്തിക്കരുത്. നാം ഈ ആയുസ്സിൽ ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ മാത്രം ജീവിക്കാൻ വേണ്ടിയാകുന്നു എങ്കിൽ ഈ സ്വപ്നങ്ങളൊന്നും കാണണ്ട, ഈ വചനമൊന്നും കേൾക്കണ്ട, ഇത്രയൊന്നും പ്രാർത്ഥിക്കേണ്ട, ഉപാസിക്കേണ്ട, പൗർവിഷന് വേണ്ടി സംഭാവന കൊടുക്കുകയും വേണ്ട. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോൾ ഓർക്കുക, ഇവിടത്തേക്കല്ല ഇതൊന്നും, ഇതെല്ലാം നിത്യതയ്ക്ക് വേണ്ടി ആകുന്നു. ഇത് മറക്കരുത്, ഇത് മറക്കരുത്. നമ്മളിൽ ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ ഫൈനൽ കോൾ വരാം. നമ്മുടെ യാത്ര തീർന്നിരിക്കുന്നു എന്ന ഒരറിയിപ്പ് ഉയരത്തിൽ നിന്ന് വരാം. അത് ഒരു 80 വയസ്സിന് ശേഷമായാൽ ദുഃഖം 80% കുറയും. അതിനു മുമ്പാണെങ്കിൽ
ദുഃഖത്തിൻ്റെ ആക്കം കൂടിക്കൊണ്ടിരിക്കും. 50 വയസ്സിൽ താഴെയാണെങ്കിൽ ദുഃഖം അതീവ തീവ്രതയുള്ളതായിരിക്കും. പ്രായം കുറയും തോറും ദുഃഖത്തിൻ്റെ തീവ്രത കൂടും. പക്ഷേ ഉൽപ്പത്തി പുസ്തകത്തിലെ മനുഷ്യരാണെങ്കിൽ 250-ാമത്തെ വയസ്സിൽ മരിച്ചാലും അതീവ ദുഃഖമായിരിക്കും. കാരണം അവരുടെ അപ്പനപ്പൂപ്പന്മാർ 800 വയസ്സ് കടന്നവരായിരുന്നു. ഇപ്പോൾ നമ്മൾ 80-നോട് ഏതാണ്ട് ഇണങ്ങിപ്പോണതിൻ്റെ കാരണം ഏകദേശം 90-100-ൽ താഴെ മിക്കവാറും എല്ലാവരും മരണത്തിന് കീഴടങ്ങുന്നത് കൊണ്ട് ഇപ്പോൾ നമ്മൾ 80-കാരെ കുറിച്ച് അധികം കരയുന്നില്ല. ഇതിനൊന്നും ഒരു വിശദീകരണവും പറയാൻ എനിക്ക് കഴിവില്ല. ഞാനും ദുഃഖത്തിൽ പങ്കുചേരുന്നു. പക്ഷേ ഇതിനു മുമ്പൊക്കെ ഈ എളിയവൻ പങ്കുവച്ചിട്ടുള്ളതാണ്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാർ അത്രേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പവർ വിഷനിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സഭായോഗത്തിലെ ചെറിയ സന്ദേശവും എളിയവൻ ദിനംതോറും പ്രഭാതത്തിൽ തരുന്ന 6 മിനിറ്റിൻ്റെ സന്ദേശവും നിങ്ങളിൽ ഭൗതികവും ശാരീരികവും മാനസികവുമായ ആശ്വാസവും ഉത്തേജനവും സൗഖ്യവും ഉത്സാഹവും പ്രത്യാശയും പ്രകാശവും നൽകുന്നുണ്ട് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ കണ്ണുകളെ പതിക്കുവാൻ, സെമിത്തേരിക്ക് അപ്പുറത്ത്, മേഘങ്ങൾക്ക് അപ്പുറത്ത്, മരണത്തിന് അപ്പുറത്ത് നിങ്ങളുടെ കണ്ണു പതിക്കുവാൻ പവർവിഷൻ കൊണ്ട് സാധ്യമാകണം. ഇത് ഞങ്ങളുടെ ആഗ്രഹം, ദൈവത്തിൻ്റെ ആഗ്രഹം. നിങ്ങളുടെ കണ്ണ് ഏതിൽ പതിഞ്ഞിരിക്കുന്നു? നിങ്ങളുടെ ലക്ഷ്യം എവിടെയാണ്? അവിടേക്കല്ലേ എത്താൻ പറ്റുള്ളൂ, അല്ലേ? നിങ്ങൾ ഉഗാണ്ടയ്ക്ക് പോകുവാനാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉഗാണ്ടയിലെത്തും. കാലിഫോർണിയയിലേക്കാണ് ടിക്കറ്റ് എടുത്തതെങ്കിൽ അവിടെ എത്തും. ബെൽജിയത്തിലേക്കാണെങ്കിൽ അവിടെ എത്തും. ജർമ്മനിയിലേക്കാണെങ്കിൽ അവിടെ എത്തും. വെയിൽസിലേക്കാണെങ്കിൽ അവിടെ എത്തും. നിങ്ങൾ എവിടേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നു? പവർ വിഷന്റെ പ്രേക്ഷകരെ, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഭാരമുണ്ട്. കാരണം നിങ്ങളെ 3 കൊല്ലത്തോളം ദൈവം ഞങ്ങളുടെ കയ്യിൽ തന്നു. ഞങ്ങളാണ് നിങ്ങളോട് വചനം പങ്കുവച്ചത്. എല്ലാ ദിവസവും പങ്കുവെക്കുന്ന ഒരു ഉപദേശിയാണ് ഞാൻ. ഇതുപോലെയുള്ള 45 മിനിറ്റ് നിൽക്കുന്ന സന്ദേശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നൽകാറുണ്ട്, എപ്പോഴുമില്ല. 15 മിനിറ്റിൻ്റെയും 20 മിനിറ്റിൻ്റെയും 6 മിനിറ്റിൻ്റെയും 30 മിനിറ്റിൻ്റെയും ഒക്കെ പ്രസംഗങ്ങൾ എത്രയോ പ്രാവശ്യം ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതുപോലെ അപ്രതീക്ഷിതമായൊരു ദിവസം നമ്മൾ ഈ മണ്ണിൽ നിന്ന് മാഞ്ഞുപോകും. ഓർമ്മകളും അക്കൂട്ടത്തിൽ മാഞ്ഞുപോകും. അങ്ങേ കരയിൽ നാം കണ്ടുമുട്ടും എന്നുള്ള വ്യക്തമായ ബോധ്യമാണ് പവർ വിഷനെ നയിക്കുന്നത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. മറ്റൊരു ദൈവദാസൻ ഇങ്ങനെ പാടുന്ന ഞാൻ കേട്ടു, വേഗം നാം ഒത്തുചേർന്നിടും, വീണ്ടും നാം ഒത്തുചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. ഈ ഒരു ബോധ്യമാണ് പവർ വിഷനെ
നയിക്കുന്നത്. പൗർവിഷന്റെ പിന്നിലെ ചേതോവികാരം, ഡ്രൈവിംഗ് ഫോഴ്സ് നിത്യതയാണ്, നിത്യതയാണ്, നിത്യതയാണ്. പ്രിയപ്പെട്ടവരെ, അതിലേക്ക് നമ്മെ എത്തിക്കുന്ന വചനങ്ങൾ നിങ്ങളോട് പങ്കുവച്ചില്ലെങ്കിൽ ഞങ്ങൾ കുറ്റക്കാരാണ്. നമുക്കെടുക്കാം എബ്രായ ലേഖനം 2:1-4 വാക്യങ്ങൾ. എബ്രായ ലേഖനം 2:1-4 വാക്യങ്ങൾ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യം. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? എത്ര വലിയ രക്ഷ! ഇതാണ് ഇന്നത്തെ സന്ദേശം. വചനപ്രഘോഷണത്തിലെ ഈ രാത്രിയിലെ മുഖ്യ സന്ദേശം ഇതാണ്: എത്ര വലിയ രക്ഷ. How great salvation. അതുകൊണ്ട് നാം വല്ലപ്പോഴും വല്ല കാരണവശാലും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യം. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിയാലാണ് വിശ്വാസമുണ്ടായത്, വിശ്വാസത്താലാണ് രക്ഷ കൈവന്നത്. വചനത്തിന്റെ കേൾവിയാലാണ് വിശ്വാസം വന്നത്, വിശ്വാസത്താലാണ് രക്ഷ വന്നത്. അതുകൊണ്ട് ആ കേട്ട സത്യത്തിൽ നിന്ന് ഒഴുകി ഇളകി പോകാൻ സാധ്യതയുണ്ട്. എന്താണ് കേട്ടത്? യേശു ക്രിസ്തുവിൽ കൂടെയുള്ള സൗജന്യമായ നിത്യജീവനെ കുറിച്ചാണ് കേട്ടത്. സത്യദൈവവും നിത്യജീവനുമായ ദൈവപുത്രന്റെ സുവിശേഷമാണ് കേട്ടത്. പരിശുദ്ധൻ, പരമോന്നതൻ മനുഷ്യജന്മമെടുത്ത് പുൽത്തൊട്ടിയിൽ വന്ന കഥയാണ് സുവിശേഷത്തിന്റെ തുടക്കം. പാപികളും ദോഷികളുമായ നരവർഗത്തിനു വേണ്ടി പരിശുദ്ധനായ പരമോന്നതനായ ദൈവപുത്രൻ ശാപം മരണമായ കുരിശുമരണം മനസ്സോടെ സ്വീകരിച്ചതാണ് സുവിശേഷം. പാപികളായ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ, കരകയറ്റുവാൻ പരിശുദ്ധനായവൻ പാപികൾക്ക് വേണ്ടി
മരമയാഗമായി തീർന്നതാണ് സുവിശേഷം. ഇത്ര വലിയ രക്ഷ ആ സന്ദേശത്തിന്റെ കേൾവിയാണ് നമ്മെ രക്ഷയിലേക്ക് നയിച്ചത്. ഇന്നും ഇത് കേൾപ്പിക്കുന്നത് രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയാണ്. സുവിശേഷം കേൾക്കുമ്പോൾ മനുഷ്യന് സംഭവിക്കുന്നത് ആത്മരക്ഷയാണ്. അത് വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതാണ്. ആ വിശ്വാസം ഉണ്ടാകുന്നത് സുവിശേഷ കേൾവിയാലാണ്. ആ കേൾവിയാണ് പവർ വിഷൻ സാധ്യമാക്കുന്നത്. ഭൂലോകത്തിലൊക്കെയും പോകണം, പ്രസംഗിക്കണം എന്ന് യേശു കർത്താവ് കൽപ്പിച്ചപ്പോൾ ടെലിവിഷൻ കണ്ടുപിടിച്ചിരുന്നില്ല. ഭൂലോകത്തിലൊക്കെയും പോകുവാൻ ഇതാ പവർ വിഷനിലൂടെ സാധ്യമാകുന്നു. ഞങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത എത്രയോ ദേശങ്ങളിലുള്ള എത്രയോ മനുഷ്യർക്ക് സുവിശേഷം കിട്ടുന്നു. ഇതുവരെയും രക്ഷിക്കപ്പെടുക എന്ന അനുഭവം, രക്ഷാനിർണയം എന്ന അതിശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് താങ്കൾ വന്നിട്ടില്ലെങ്കിൽ താങ്കളെ ഞങ്ങൾ അതിനായിട്ട് ക്ഷണിക്കുന്നു, നിർബന്ധിക്കുന്നു. ഇത് സൗജന്യമാണ്, ഇത് കൃപയാലാണ്, ഇത് ദൈവത്തിന്റെ ദാനമാണ്, ഇത് ക്രിസ്തുവിന്റെ ബലി മരണത്താലാണ്, ഇത് വിശ്വാസത്താലാണ്. ഇതിനപ്പുറവും ഇപ്പുറവും ഒന്നും പറയാൻ ഞങ്ങൾക്കില്ല. സഹതാപവും ജീവകാരുണ്യ പ്രവർത്തനവുമൊക്കെ നല്ലതാണെങ്കിലും അത്യുത്തമമായത് ഇതാണ്, ഇത് മാത്രമാണ്. ഇതിൽ നിന്ന് വഴിമാറി മറ്റു പലതിലേക്കും പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരേണ്ടത് ആവശ്യം, മടങ്ങി വരേണ്ടത് ആവശ്യം. സഭ ചിലയിടങ്ങളിലൊക്കെ വഴിമാറിപ്പോകുന്നു. ആത്മരക്ഷയെക്കുറിച്ചുള്ള സത്യസുവിശേഷത്തിന്റെ പ്രഘോഷണം വെട്ടിക്കുറച്ചിരിക്കുന്നു. ചിലര് പൂർണമായും ഒഴിവാക്കിയിരിക്കുന്നു. സത്യസുവിശേഷത്തിന് പകരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ വലുതാക്കി കാണിക്കുന്ന പ്രവണതയിലേക്ക് ക്രൈസ്തവ സംഘങ്ങൾ ക്രമേണ മാറ്റപ്പെടുന്നു. അപ്രകാരമുള്ള പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളും പൊതുലോകത്തിന്റെ കൈയടി കിട്ടാൻ നല്ലതാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൈയടി കിട്ടണമെങ്കിൽ തന്റെ പുത്രനെ കുരിശിൽ തകർത്തുകൊണ്ട് മനുഷ്യവർഗത്തിനു വേണ്ടി ഒരുക്കിയ ആത്മരക്ഷയുടെ ദൂത് പറയുമ്പോൾ മാത്രമേ സ്വർഗത്തിലെ ദൈവത്തിന് സന്തോഷമാകുകയുള്ളൂ. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 കപടഭക്തരെക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കുന്നു എന്ന് ആ വാക്യത്തെ വ്യാഖ്യാനിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാർ എന്ന ആ പ്രയോഗം ലൂക്കോസ് 15-ാം അധ്യായത്തിൽ കർത്താവ് രേഖപ്പെടുത്തുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് നീതിമാന്മാരെയല്ല, നീതിമാന്മാരെന്ന് സ്വയം അഭിമാനിക്കുന്ന കപടഭക്തരെ അത്രേ ഉദ്ദേശിച്ചത്. സത്യസുവിശേഷം വ്യക്തമായി പറയേണ്ട പ്ലാറ്റ്ഫോമുകൾ മറ്റു പലതിലേക്കും വളച്ചൊടിച്ചു കൊണ്ടുപോകുന്നത് ദുഃഖകരമാണ്,
ദയനീയമാണ്. ഭൗതികവും മാനസികവും ഇമോഷണലുമായ കാര്യങ്ങളിലേക്ക് ചിലർ പോകുന്നു. സരസവും തമാശകൾ നിറഞ്ഞതുമായ ശൈലിയിലേക്ക് മറ്റു ചിലർ പോകുന്നു. കോമഡിയിലേക്കും സഹതാപതരംഗങ്ങളിലേക്കും മാറ്റി മാറ്റി സന്ദേശത്തെ ഡൈവേർട്ട് ചെയ്തു കളയുന്നു. ക്രൈസ്തവ സമൂഹം ഈ വിഷയത്തിൽ കുറ്റക്കാരാണ്. സുവിശേഷമാണ് രക്ഷയ്ക്കുള്ള ഏക മാർഗം. മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊന്നിലും രക്ഷയില്ല, മറ്റെവിടെയും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഉയർത്തിയ ക്രൂശിക്കപ്പെട്ട യേശു അല്ലാതെ മറ്റൊരു മാർഗം ഇല്ലവേയില്ല. ഇത് പറയുന്നില്ലെങ്കിൽ പവർ വിഷനെ കുറിച്ചും ദൈവത്തിന് ദുഃഖമായിരിക്കും. അതിപ്രധാനപ്പെട്ട ഈ സന്ദേശം നിങ്ങളോട് ഞാൻ പറയട്ടെ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യം. ദൂതന്മാർ മുഖാന്തരം അരളി ചെയ്ത വചനം സ്ഥിരമായിരിക്കും. ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവമടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇത്ര വലിയ രക്ഷ ഏതാണ്? ഇതിന്റെ വലിപ്പം എന്താണ്? ഇതിന്റെ വലിപ്പം എന്താണ്? ഇതിന്റെ ഉയരം എന്താണ്? ഇതിന്റെ വണ്ണം എന്താണ്? ഇതിന്റെ ആഴം എന്താണ്? ഇതിന്റെ ഭംഗി എന്താണ്? ഇതിന്റെ വില? ഒരു സാധനത്തെ പ്രഷ്യസ് എന്ന് പറയുമ്പോൾ, വിലയേറിയതെന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ വില? കോസ്റ്റ്. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് സാൽവേഷൻ? എന്താണ് അതിന്റെ വില? ഒരു കാറ് കാണുമ്പോൾ അതിന് 7 സീറ്റുണ്ട്, അതിന് പവർ വിൻഡോയുണ്ട്, പവർ സ്റ്റീറിംഗ് ഉണ്ട്, പിന്നെ ഇപ്പൊ പറയുന്നു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, പിന്നെ കോപൈലറ്റ് ഉണ്ട്, 4 ക്യാമറ, 4 വശവും കാണാവുന്ന ക്യാമറ ഉണ്ട്. ഇങ്ങനെ ഓ ഇതിന്റെ എന്താ പറയുക, പ്രത്യേകതകൾ, ഗുണഗണങ്ങൾ ഇങ്ങനെ വർണ്ണിക്കുക. വർണ്ണിച്ച് വർണ്ണിച്ച് വരുമ്പോൾ സാധാരണക്കാരൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ട്, എൻ്റെ പൊന്ന് ചേട്ടാ മതി നിർത്ത്, വില എന്നാവും? വില 28 ലക്ഷം രൂപ. എന്നാൽ നിർത്തിയിട്ട് പോവൂ, കാരണം അത്ര പൈസ എൻ്റെ കയ്യിലില്ല. വിലയാണ് ആദ്യം അറിയേണ്ടത്. എന്താണ് രക്ഷയുടെ വില? ഇത്ര വലിയ രക്ഷ എന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ബൈബിളിൽ നിന്ന് ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഈ പ്രസംഗം കേട്ട് ചിരിച്ചിട്ടുണ്ടാവും അല്ലേ? സുവിശേഷ പ്രസംഗം കേട്ട് ചിരിച്ചിട്ടില്ലേ? ഉണ്ട്, ഇല്ലെന്നൊന്നും പറയണ്ട. ഗൾഫ് നാടുകളിൽ ഒരു ബൈബിൾ സ്റ്റഡി നടക്കുകയാണ്, 1 ആഴ്ചത്തെ ക്ലാസ്. എനിക്ക് പരിചയമുള്ള ഒരാളെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്രൗണ്ടിൽ വെച്ച് കണ്ടു, കാരണം അവിടെ പല പല മീറ്റിംഗ് ഒരേ സമയത്ത് നടക്കുക. നമ്മളോട് വളരെ അടുപ്പമുള്ള ആളാണ്. മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുള്ളിയെ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, മീറ്റിങ്ങിന് കണ്ടില്ലല്ലോ. ഇന്ന് ഒരു ദിവസം വേറൊരു മീറ്റിങ്ങിന് പോയി. ഞാൻ ചോദിച്ചാൽ എന്തായിരുന്നു? നല്ല കോമഡിയാണ് അവിടെ, മനസ്സിലായോ? ഏത് രാജ്യമാണെന്നോ ഏത് പ്രഭാഷകനാണെന്നോ വെളിപ്പെടുത്തുന്നില്ല. എന്തിനാളുകളെ വെറുതെ വേദനിപ്പിക്കണം? കോമഡി പറയാൻ കഴിവുള്ളവർ പറയട്ടെ.
മനുഷ്യർക്ക് എന്റർടൈൻമെന്റ് അല്ലേ? പക്ഷെ അത് സുവിശേഷ യോഗത്തിൽ വേണമെന്നാണ് എന്റെ ചോദ്യം. സുവിശേഷം എന്തിനുള്ളതാണ്? സുവിശേഷം ആരെ കുറിച്ചാണ്? എന്തിനെ കുറിച്ചാണ്? അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മുഴുവൻ സമയവും ചെലവഴിച്ചിട്ട് പച്ചടി വിളമ്പുന്ന പോലെ യേശുക്രിസ്തുവിന്റെ കാര്യം പറഞ്ഞു നിർത്തുക. ഗുരുതരമായ കുറ്റമായിട്ടത് നാളെ മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഈ സുവിശേഷ യോഗത്തിൽ ഒരു പക്ഷേ ചിരിച്ചിട്ടുണ്ടാവും ഇതിനു മുമ്പ്. മറുവശം ആരുടെയെങ്കിലും പൂച്ച ചത്ത കാര്യമോ ആരുടെയെങ്കിലും നായ്ക്കുട്ടി ചത്ത കാര്യമോ ഒക്കെ കേട്ട് കരഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇപ്പൊ അതൊക്കെയാ വലിയ ഇമോഷണൽ കഥകൾ, കരഞ്ഞിട്ടുണ്ടാവും. ഇത് രണ്ടും മാറ്റി വെച്ചിട്ട് യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിനെ നിങ്ങൾ വാസ്തവമായി കണ്ടിട്ടുണ്ടോ? അതിലേക്ക് നിങ്ങളുടെ മനസ്സ് തിരിക്കുവാൻ എനിക്ക് വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ പറയേണ്ടിയിരിക്കുന്നു. ഇത്ര വലിയ രക്ഷ, എന്താണ് ഇതിന്റെ വലിപ്പം, എന്താണ് ഇതിന്റെ വില? വില 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 വിലയെക്കുറിച്ച് പറയാം. കഴിഞ്ഞ ദിവസം ഞാനൊരു സന്ദേശത്തിൽ പറഞ്ഞു, അത് ഒന്നുകൂടെ പറയാം. പത്രോസ്ലിഹായെ കൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതിപ്പിച്ച ലേഖനത്തിന്റെ ഒന്നാം ഒന്നാമധ്യായത്തിന്റെ 18 വാക്യത്തിൽ, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയെന്ന് എഴുതിയിരിക്കുന്നു. വിലയേറിയ രക്തം. യെശയ്യാ പ്രവചനം 53:10 വാക്യം, അവനെ തേർത്ത് കളവാനെ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവൻ അവന് കഷ്ടം വരുത്തി, അവന്റെ പ്രാണനൊരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്തു. കർത്താവായ യേശുവിനെ കാൽവറി ക്രൂശിൽ തകർത്തുകൊണ്ടാണ് ഈ രക്ഷ ഒരുക്കിയത്. ഇതിനേക്കാൾ വിലയുള്ള ഒന്നും ബൈബിളിലില്ല. ഇത്ര വലിയ രക്ഷ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നെങ്കിലും അതിലേക്കൊന്ന് വാ. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ മരണമോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. അതൊന്നും മാറുകയല്ല, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവുന്നേ, അതൊക്കെ ഉണ്ടാവും. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. നരകം മാറും, ഉറപ്പ്. ഒരു മിഷണറി ഒരു മുക്കുവനോട് സുവിശേഷം പറഞ്ഞു. വളരെ നേരം പറഞ്ഞിട്ടും മുക്കുവന് മനസ്സിലാവുന്നില്ല. മിഷണറി കുറച്ച് ചോക്ലേറ്റും കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊടുത്തു, എങ്ങനെയെങ്കിലും ആ മനുഷ്യനെ ഒന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ട്. പണം കൊടുത്ത് മതം മാറ്റുന്നവരല്ല സുവിശേഷകന്മാർ. പക്ഷേ വിശന്നിരിക്കുന്നവനോട് സുവിശേഷം പറയണമെങ്കിൽ ഒരു നേരത്തെ ഫുഡ് കൊടുക്കാതെ പറ്റില്ലല്ലോ. തണുത്തിരിക്കുന്നവനോട് സുവിശേഷം പറയണമെങ്കിൽ ഒരു കമ്പിളി ഉടുപ്പ് കൊടുക്കാതെ പറ്റില്ലല്ലോ. അങ്ങനെയാണ് വില്യം ബൂത്ത് എന്ന മഹാനായ മനുഷ്യൻ സോപ്പ് സൂപ്പ് സാൽവേഷൻ എന്ന ആശയം പ്രായോഗികമാക്കിയത്. മിഷണറിമാർ ആളുകളെ കുളിപ്പിച്ചു, കുളിക്കാൻ പഠിപ്പിച്ചു. മിഷണറിമാർ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു. വിശപ്പിന് ഭക്ഷണം കൊടുത്തു, ഒടുവിൽ സുവിശേഷം കൊടുത്തു. യേശു 5 അപ്പം 5000 കൊടുത്തു, ഒടുവിൽ സുവിശേഷം കൊടുത്തു. അമ്മ അവരപ്പം ചോദിച്ചപ്പോ പറഞ്ഞു, ഇല്ല, ഇന്നലെ അപ്പം തന്നു, ഇന്ന് വചനം തന്നു. വചനത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ആണ് ബാക്കി പ്രവർത്തനങ്ങളെല്ലാം. മുക്കുവിനോട് സുവിശേഷം പറഞ്ഞിട്ട് മുക്കുവിന് മനസ്സിലാവുന്നില്ല. മുക്കുവിന്റെ മനസ്സിൽ കിടക്കുന്നത് കർമ്മം ചെയ്ത് പുണ്യം നേടുക, കർമ്മം ചെയ്ത് പുണ്യം നേടുക. അതിനുവേണ്ടി
ചില മാസങ്ങൾ മാറ്റിവെച്ച് പുണ്യസ്ഥലങ്ങളിൽ പോകും. ചില ആഴ്ചകൾ പോയി പുണ്യസ്ഥലത്ത് കിടക്കും. നേർച്ചകൾ അർപ്പിക്കും, വഴിപാടുകൾ അർപ്പിക്കും. എവിടെയാണ് പുതിയ പുതിയ പുണ്യസ്ഥലം എന്ന് കേട്ട് അവിടെയെല്ലാം പോകും. എവിടെ നിന്നാണ് രക്ഷ വരുന്നതെന്ന് അറിയില്ലല്ലോ. എന്ത് വേണമെങ്കിലും കൊടുക്കാനും മുടക്കാനും അയാൾ തയ്യാറാണ്. മിഷണറി വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ഇതല്ല, വേറൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നാ പറയൂ. സൗജന്യമായ മോക്ഷം. അപ്പൊ മുക്കുവൻ പറഞ്ഞു, അതെനിക്ക് വേണ്ട, അത് അത്രയ്ക്കല്ല വിലയല്ലേ അതിനുള്ളൂ. ഞാൻ എന്റെ അധ്വാനബലം മുഴുവൻ കൊടുക്കാൻ തയ്യാറാ, എനിക്ക് മോക്ഷം വേണം. ഞാൻ പണിയെടുത്തത് മുഴുവൻ കൊടുക്കാൻ തയ്യാറാ. നിങ്ങൾ ഈ പറയുന്ന സൗജന്യമായതെല്ലാം സൗജന്യമല്ലേ? വിലയുള്ളത് വെറുതെ കിട്ടുമോ? ഏതെങ്കിലും കട സ്വർണത്തിന് ഡിസ്കൗണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ലുലു സൂപ്പർ മാർക്കറ്റിൽ ഇപ്പൊ എല്ലാ സാധനത്തിനും 50% ഡിസ്കൗണ്ടാണ്. സ്വർണത്തിനോ ഇല്ല. പിന്നെ എന്തിനായി ഡിസ്കൗണ്ട്? കേടായ പഴയ സാധനങ്ങൾക്കാണ്. ഓക്കെ, അതെങ്കിലും ഉണ്ടല്ലോ, പാവങ്ങൾക്ക് വാങ്ങാലോ. ഞാൻ പലപ്പോഴും ഡിസ്കൗണ്ട് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങുന്ന ആളാണ്. ഡിസ്കൗണ്ട് ഉണ്ടെന്ന് കാണുമ്പോൾ വാങ്ങും. ആ, കുറച്ചു കാലം ഉപയോഗിക്കാലോ, അത് നോക്കി വാങ്ങിയാൽ നല്ലത് കിട്ടുകയും ചെയ്യും. പക്ഷേ ഞാൻ പറയുന്ന വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മുക്കുവനോട് മിഷണറി സംസാരിച്ചിട്ട് മുക്കുവൻ എന്ത് ചെയ്താ മനസ്സിലാകുന്നില്ല, വിലയേറിയ രക്ഷ എങ്ങനെയാ ഫ്രീ ആയിട്ട് തരുന്നത്? വിലയേറിയ രക്ഷ എങ്ങനെയാ ഫ്രീ ആയിട്ട് തരുന്നത്? അങ്ങനെ പല പ്രാവശ്യം സംസാരിച്ച് മിഷണറി അവസാനിപ്പിച്ചു. മുക്കുവൻ രക്ഷിക്കപ്പെടാനായിട്ട് ഹൃദയം സമർപ്പിച്ചില്ല, രക്ഷയേറ്റു പറഞ്ഞില്ല. മിഷണറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ പറയുക മാത്രമല്ല പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഒരു മാസത്തെ തീർത്ഥയാത്രയ്ക്ക് പോകുവാൻ മുക്കുവന്നെ ഒരുങ്ങുകയാണ്. പണിയെടുത്ത കാശ് കൊണ്ട് പുണ്യം തേടി പോവുക. അപ്പോ ഒരു വിലയേറിയ സമ്മാനം മിഷണറിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം എല്ലായിടത്തുനിന്നും രക്ഷ കിട്ടുമെങ്കിൽ മിഷണറിയുടെ അടുത്തുനിന്നും കിട്ടുന്നേ കിട്ടട്ടെന്നോർത്ത് ഒരു വലിയ സമ്മാനം മിഷണറിക്ക് കൊണ്ട കൊടുക്കാൻ ചെന്നു. കണ്ടപ്പോളെ മിഷണറിക്ക് മനസ്സിലായി ഇത് വിലയുള്ളതാണ്. മുക്കുവൻ പാവപ്പെട്ടവനാണ്, മിഷണറി സമ്പത്തുള്ള വീട്ടിൽ നിന്ന് വന്നയാളാണ്. അയാള് പറഞ്ഞു, ദയവായി ഞാൻ പറയുന്നത് കേൾക്കണം, ഇതൊത്തിരി വിലയുള്ളതാണ്. പവിഴമ കൊണ്ടുവന്നിരിക്കുന്നത്, മുത്ത കൊണ്ടുവന്നിരിക്കുന്നത്, ഇതിൻ്റെ വില വാങ്ങണം. ഇതിൻ്റെ വില വാങ്ങണം, അല്ലെങ്കിൽ ഞാൻ സ്വീകരിക്കില്ല. കാരണം അത്രയ്ക്ക് സാധുവായ മനുഷ്യനല്ലേ. മിഷണറി അങ്ങനെ ഷട്ടിച്ചപ്പോൾ മുക്കുവൻ പറഞ്ഞൊരു വാചകം മിഷണറിയെ കോരിത്തരിപ്പിച്ചു എന്നാണ് ഞാൻ വായിച്ചത്. മിഷണറിയുടെ കണ്ണ് തുറന്നു. മുക്കുവൻ പറഞ്ഞു, കേൾക്കണം സാർ, താങ്കൾക്കിതിൻ്റെ വില തരാൻ കഴിയില്ല. മിഷണറി പറഞ്ഞു, നീ എന്നെ പറ്റി എന്താ മനസ്സിലാക്കിയേ? ഞാൻ ഇത് ഈ ഉപദേശി ജോലി ചെയ്ത് അതുകൊണ്ട് ജീവിക്കുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ കുടുംബ ചുറ്റുപാടുകളെക്കുറിച്ച് പാവപ്പെട്ട മുക്കുവൻ അറിയില്ലെന്നാണ് മിഷണറി വിചാരിച്ചു. സാർ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ, താങ്കൾക്ക് ഇതിൻ്റെ വില തരാൻ കഴിയില്ല. ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ദൈവദാസൻ ചോദിച്ചു, എങ്കിലൊന്ന് പറയാമോ എന്താ ഇതിൻ്റെ വിലയെന്ന്? മുക്കുവൻ പറഞ്ഞു, പറയാം. എന്നോട് പിണങ്ങരുത്, ദേഷ്യപ്പെടരുത്, ഇതിൻ്റെ വില തരാൻ നിങ്ങൾക്ക് കഴിയില്ല. പറയൂ, എത്രയാണ് ഇതിൻ്റെ വില, എത്ര കോടിയാണ്?
നോക്കുകയും പറഞ്ഞു, ഞാനും മോനും കൂടിയാണ് മുത്തു വാരാൻ പോകുന്നത്. എപ്പോഴൊന്നും കിട്ടത്തില്ല. ആഴക്കടലിൽ മുങ്ങി തപ്പിയാണ് മുത്ത് കണ്ടുപിടിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും മുങ്ങുന്നു. കുറേ സമയം പിടിച്ചു നിൽക്കും, പിന്നെ പൊങ്ങി വരും. എന്റെ മോൻ മുങ്ങിയിട്ട് പൊങ്ങി വന്നില്ല. അവൻ എന്നേക്കാൾ ആരോഗ്യമുള്ളത് കൊണ്ട് കുറച്ചു നേരം കൂടെ ശ്വാസം പിടിച്ച് നിൽക്കുകയായിരിക്കും. അവൻ പൊങ്ങി വരട്ടെ എന്നോർത്ത് ഞാൻ നിന്നു വന്നില്ല. ഒടുവിൽ ഞാൻ മുങ്ങൽ വിദഗ്ധരെ കൂട്ടി ആഴക്കടലിൻ്റെ അഗാധതയിലേക്ക് മുങ്ങിച്ചെന്നപ്പോൾ പവിഴപ്പുറ്റിനകത്ത് തല കുടുങ്ങി എൻ്റെ മോൻ കിടക്കുകയാണ്. അവനെ അവിടെ നിന്ന് വലിച്ചുരിയെടുത്തപ്പോൾ അവൻ്റെ കയ്യിൽ വിലയേറിയ മുത്തിരിപ്പുണ്ട്, മുറുക്ക പിടിച്ചിരിക്കുക. ഞങ്ങൾ അവനെ എടുത്ത് കരയ്ക്ക് കൊണ്ടുവന്നപ്പോൾ എൻ്റെ മോൻ്റെ ശവമായിരുന്നു കിട്ടിയത്. എൻ്റെ മോൻ മരിച്ചുപോയി. എൻ്റെ മോൻ്റെ വിലയാണിത്, എൻ്റെ മോൻ്റെ വിലയാണിത്. സാറിന് ഇതിൻ്റെ വില തരാൻ കഴിയില്ല. മിഷണറി വാക്കുകൾ കിട്ടാതെ അന്തം വിട്ടു നിന്നു. മിഷണറിയുടെ കണ്ണുകൾ നിറഞ്ഞ് കവിളിലൂടെ ഒഴുകി. മുക്കുവനും കരഞ്ഞു, മിഷണറിയും കരഞ്ഞു. എൻ്റെ മോൻ്റെ ജീവനാണ് ഇതിൻ്റെ വില. സാറിന് ഇതിൻ്റെ വില തരാൻ കഴിയില്ല. സാറിനോട് എനിക്കുള്ള സ്നേഹത്തിന് വേണ്ടി ഞാൻ ഇത് തരികയാണ്. എനിക്ക് മോക്ഷം വേണം. മിഷണറിക്ക് ഒരു പോയിന്റായി. സുവിശേഷം ഒന്നുകൂടെ പറയാനൊരു വാതിൽ തുറന്നു കിട്ടി. മിഷണറി മുക്കുവന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ഇത് തന്നെയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. സ്വർഗത്തിലെ പിതാവായ ദൈവത്തിൻ്റെ ഏക മകൻ നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ യാഗമായി മരിച്ചു. ആ മരണത്താലാണ് ഈ രക്ഷ ലഭ്യമാക്കിയത്. അതിൻ്റെ വില കൊടുക്കാൻ ഇംഗ്ലണ്ടിലെ രാജ്ഞിക്ക് കഴിയില്ല, സൗദിയിലെ രാജാവിന് കഴിയില്ല. ലോകത്തിലെ ഏത് കോടീശ്വരനും കഴിയില്ല. കാരണം സർവപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ പാപികളായ മനുഷ്യവർഗത്തിന് വേണ്ടി കുരിശിൽ മരിക്കുവാൻ അനുവദിച്ചു. ആ മരണത്തിലൂടെ ലഭിക്കുന്ന രക്ഷ വില കൊടുത്തു വാങ്ങാൻ ആർക്ക് കഴിയും? വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല. ഇത് ദാനം, ദാനം, ദാനം. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് വാക്യം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യം. ആരാണ് വഴുതിപ്പോണത്? ഒന്ന്, സുവിശേഷം പല പ്രാവശ്യം കേട്ടിട്ട് ആ രക്ഷാനിർണയം എന്ന അനുഭവം സ്വന്തമായി സ്വീകരിക്കാത്തവർ, അവർ വഴുതിപ്പോയി, ഒഴുകിപ്പോയി.
അവരതിൽ നിന്നില്ല, അവർ ആ സത്യത്തിലോട്ട് കയറിയില്ല, കേട്ടതേ ഉള്ളൂ. പിന്നെ ആരാണ്? അതുകൊണ്ട് നാം വല്ലപ്പോഴും മൊഴി പോകാതിരിക്കേണ്ടത്. പിന്നെ ആരാണ്? ഒരിക്കൽ രക്ഷ വാകൊണ്ട് ഏറ്റുപറഞ്ഞു, പക്ഷേ അതിൻ്റെ അനുസരണമായ സ്നാനം സ്വീകരിച്ചില്ല. പിന്നെ ആരാണ്? ഒരിക്കൽ രക്ഷ ഏറ്റുപറഞ്ഞു, സ്നാനവും സ്വീകരിച്ചു, പക്ഷെ ലൈഫിൽ, ജീവിതത്തിൽ ഇതൊന്നും കൃത്യമായി ഹൃദയത്തിൽ വഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്താനുരൂപപ്പെടുന്നില്ല, ക്രിസ്തുവിന് യോഗ്യമായി ജീവിക്കുന്നില്ല. ഒരു മതം മാത്രം, മതം ക്രിസ്തു മതം, പെന്തക്കോസ്തു മതം, അതൊന്നുമല്ല ഞാനിവിടെ പറയുന്നത്, അതൊന്നുമല്ല ഞങ്ങളിവിടെ പറയുന്നത്. പേഴ്സണൽ റിലേഷൻ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലിജിയൻ, ബട്ട് ഇറ്റ് ഇസ് എ റിലേഷൻ. മതപരമായ ചടങ്ങുകൾക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എല്ലാ മതങ്ങളും, നമ്മുടെ മതവും. ഞായറാഴ്ചയ്ക്ക് പ്രാധാന്യം, വെള്ളിയാഴ്ചയ്ക്ക് പ്രാധാന്യം, ഇതിനൊന്നും വലിയ പ്രാധാന്യമൊന്നും ഇല്ല കേട്ടോ. ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവിനോടൊപ്പം ജീവിക്കാൻ, കർത്താവിനെ ധ്യാനിച്ച് സ്നേഹിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് രക്ഷയും ജീവിതം നാം അനുഭവിക്കുന്നത്. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ, ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ, നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനായി. കർത്താവിന് വേണ്ടി ജീവിക്കാൻ, രക്ഷയെ പ്രാപിക്കുവാൻ, രക്ഷയിൻ ജീവിതം നയിക്കുവാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു സ്നേഹപൂർവം. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? എങ്ങനെ തെറ്റിയൊഴിയും? എവിടെ നിന്ന് തെറ്റിയൊഴിയും? ഒന്നെങ്കിൽ രക്ഷ, അല്ലെങ്കിൽ ശിക്ഷ. നിങ്ങൾ രക്ഷയിൽ നിന്ന് ഒഴിഞ്ഞുപോയാൽ ശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു പോകയില്ല. ഇതാണ് വിഷയം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ വചനം കേട്ടവർക്ക് ഈ രക്ഷയുടെ വലിപ്പത്തെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് ബോധ്യപ്പെടാൻ കൃപ ചെയ്യണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കണം.